ആയിരുന്നു ശ്രീ എ ജി ജോർജ്. ബി ജെ പി ഇപ്പോൾ ത്രിപുരയിലും അതുപോലെ തന്നെ നാഗാലാൻഡിലും ഏകദേശം ബി ജെ പി അധികാരം ഉറപ്പിച്ചിരിക്കുന്നു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കാരണം വോട്ടെണ്ണൽ കഴിഞ്ഞ് 5 മണിക്കൂർ പിന്നിടുമ്പോഴും ബി ജെ പിയുടെ ആ ഒരു കോട്ട തകർക്കാൻ അല്ലെങ്കിൽ ആ ഒരു സീറ്റ് നില തകർക്കാൻ മറ്റുള്ള പാർട്ടികൾക്കൊന്നും തന്നെ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലും ബി ജെ പി അധികാരം ഉറപ്പിക്കുന്ന ഒരു കാഴ്ച തന്നെയല്ലേ കാണേണ്ടത്? എങ്ങനെയാണ് ഈ ബി ജെ പിയുടെ ഒരു വളർച്ചയെ വിലയിരുത്തേണ്ടത്? സാങ്കേതികമായി സംഖ്യയുടെ അടിസ്ഥാനത്തിൽ ബി ജെ പി അവിടെ അധികാരത്തിൽ വരുന്നുവെങ്കിൽ പോലും അവിടുത്തെ രാഷ്ട്രീയ സാഹചര്യം പറയുന്നത് പക്ഷാധിപത്യത്തിന്റെ പിന്നാലെ പോകുന്ന ഒരു രാഷ്ട്രീയമാണ്. രണ്ടാമത് പൂർണ്ണമായും പ്രാദേശിക വികാരങ്ങൾ ഉയർത്തിക്കൊണ്ടുള്ള പ്രാദേശിക സാന്നിധ്യമാണ് അവിടെ എപ്പോഴും എല്ലാ തെരഞ്ഞെടുപ്പുകളിലും നിശ്ചയിക്കുന്നത്. ഇവിടെ നമ്മൾ ത്രിപുരയിൽ കണ്ടതായ രാഷ്ട്രീയ സമവാക്യങ്ങളൊന്ന് പരിശോധിക്കണം. അവിടെ ക്ഷിപ്രമോത്ത എന്ന് പറയുന്ന ഒരു പാർട്ടി രംഗത്ത് വന്നപ്പോഴാണ് യഥാർത്ഥത്തിൽ അവിടെ ഈ പറയുന്ന വോട്ടുകൾ ഭിന്നിക്കുകയും ബി ജെ പിക്ക് കക്ഷിച്ച കേവല ഭൂരിപക്ഷം കിട്ടുകയും ചെയ്തത്. അവിടെ നിങ്ങൾ കാണാതെ പോകുന്ന ഒരു കാര്യം, കോൺഗ്രസിന് 2% വോട്ട് മാത്രം ഉണ്ടായിരുന്നിടത്ത് ഇന്ന് 12% അപ്പുറം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അവിടെ വോട്ട് നേടി. അതുപോലെ തന്നെ സി പി എമ്മിനും വോട്ടിന്റെ ശതമാന കണക്കിൽ വലിയ വർധനവാണ് ഉണ്ടായിട്ടുള്ളത്. നമ്പർ അനുസരിച്ച് നോക്കുമ്പോൾ സാങ്കേതികമായി ബി ജെ പിക്ക് ഭരണം കിട്ടിയെങ്കിൽ പോലും അവിടെ ഈ പറയുന്ന സി പി എമ്മും കോൺഗ്രസും തമ്മിൽ ഉണ്ടാക്കിയ ഒരു സഖ്യം കാര്യമായിട്ടുള്ള ചലനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്, പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന രാഷ്ട്രീയ സത്യവും നാം കാണാതെ പോകരുത്. അവിടുത്തെ മുൻകാല ചരിത്രം കൂടെ നോക്കുമ്പോൾ അവിടുത്തെ MLA മാർ ജയിക്കുന്നവരൊക്കെ ഓരോ തവണയും അവരവരുടെ സൗകര്യത്തിനനുസരിച്ച് സ്വാധീനത്തിന് വഴങ്ങി ഭരണത്തോടൊപ്പം ഒട്ടി നിൽക്കുന്ന ഒരു പ്രവണത കാണുന്നുണ്ട്. ബി ജെ പി അത് തന്ത്രപരമായി സ്ഥാനം കൊടുത്തും പണാധിപത്യം കൊണ്ടും ഒക്കെ അവിടെയുള്ള ആളുകളെ വശീകരിച്ചുകൊണ്ട് പോകുന്ന സാഹചര്യങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അതൊന്നും ദേശീയ രാഷ്ട്രീയത്തിന്റെ അളവുകോലുകളായി കണക്കാക്കുന്നത് ഒരു ശരിയായ സമീപനമല്ല. എപ്പോഴും ഭരണത്തിലിരിക്കുന്ന അധികാരത്തിലിരിക്കുന്നവരോട് ഒട്ടി നിൽക്കുന്ന ഒരു സമീപനമാണ് അവിടുത്തെ ഈ പ്രാദേശിക കക്ഷികൾ ഉണ്ടാക്കിയിട്ടുള്ളത്. എന്തായാലും ഒരു കാര്യം കൂടെ കാരണം, തിപ്രമോത്ത യഥാർത്ഥത്തിൽ ബി ജെ പിയിലാണ് വിള്ളൽ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പൊ അതെന്താണ് ബി ജെ പി വിലയിരുത്താത്തത്? അതുകൊണ്ട് BJP ക്ക് അപ്രമാദിത്തമായ ഒരു സ്വാധീനം വടക്കു കിഴക്കൻ മേഖലയിലുണ്ട്, ബാക്കി പാർട്ടികളെല്ലാം തകർന്നടിഞ്ഞിരിക്കുന്നു എന്ന് പറയുന്ന ആ ഒരു വിശകലനം തന്നെ ശാസ്ത്രീയമായി അടിസ്ഥാനമുള്ളതല്ല. വിജയം ലഭിച്ചു, ഭരണത്തിലേക്ക് വന്നിരിക്കുന്നു എന്ന് പറയുമ്പോൾ അതിന്റെ പിന്നിൽ നടന്നിട്ടുള്ള ചരടുവലികളും ഇടപാടുകളും ഒന്നും നാം കാണാതെ പോകരുത്. കേന്ദ്രത്തിൽ അധികാരത്തിലിരിക്കുന്ന ബി ജെ പിയോടൊപ്പം നിന്നു കഴിഞ്ഞാൽ ലഭിക്കുന്നതായിട്ടുള്ള ആനുകൂല്യങ്ങൾ അല്ലെങ്കിൽ ആ പ്രദേശത്തിന്റെ വികസനത്തിന് എന്ന് പറഞ്ഞ് ബി ജെ പി ഒഴുക്കുന്നതായ പണമെല്ലാം ആത്യന്തികമായി ഈ തരത്തിലുള്ള ഒരു ഒരു ഭരണ തുടർച്ചയ്ക്ക് വേണ്ടിയുള്ള ഒരു വില കുറഞ്ഞ രാഷ്ട്രീയ തന്ത്രമാണ്, അല്ലാതെ ആശയപരമായിട്ടുള്ള ഒരു സമീപനമാണ് എന്ന് അതിനെ കരുതുക വയ്യ. അങ്ങനെയാണ് അവിടുത്തെ മുൻകാല നാഗാലാൻഡിലൊക്കെ എത്ര തിരിമറികളാണ് അവിടെ നടന്നിട്ടുള്ളത് മുൻകാല ചരിത്രം നോക്കുമ്പോൾ. അതുപോലെ ഈ പറയുന്ന മേഘാലയത്തിലാകട്ടെ, മേഘാലയത്തിലൊക്കെ എക്സിറ്റ് പോൾ പറഞ്ഞിരിക്കുന്ന ഒരു തൂക്ക് അസംബ്ലി ഉണ്ടാകുമെന്നൊക്കെയാണ് പറഞ്ഞത്. അപ്പൊ ഏതായാലും രാഷ്ട്രീയമായിട്ടുള്ള ഇനിയും വരാൻ പോകുന്ന 6 സംസ്ഥാനങ്ങളുടെ പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങളുടെ തെരഞ്ഞെടുപ്പുകളിൽ ഇത് ഒരു അളവുകോലായി സ്വീകരിക്കുന്നത് ശാസ്ത്രീയമായിരിക്കില്ല. കാരണം ഭൂമിശാസ്ത്രപരമായി ഈ പറയുന്ന വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളുടെ ഒരു പ്രത്യേകതയുണ്ട്. അവിടുത്തെ പ്രാദേശിക കക്ഷികൾ അതുപോലെ ഗോത്ര വിഭാഗങ്ങൾ അവരുടെ താല്പര്യങ്ങൾ, ഒരു ത്രിപുര പോലും ഒരു മറ്റൊരു സംസ്ഥാനമാക്കി ഒക്കെ എടുക്കണം, വിഭാഗിക്കണം എന്നൊക്കെ പറയുന്ന ആശയങ്ങളുമായിട്ടാണ് അവിടെ പല പ്രാദേശിക ഗ്രൂപ്പുകളും പ്രവർത്തിക്കുന്നത്. അതൊന്നും ഈ പറയുന്ന ഇന്ത്യ മഹാരാജ്യത്തിന്റെ പൊതു ധാരയിലൊന്നും നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു സംഗതിയല്ല. അതൊരു പ്രാദേശികമായ കക്ഷി വിചാരിച്ചാൽ നടക്കുന്നതൊന്നുമല്ല. അതുകൊണ്ട് ആ തരത്തിലുള്ള ഒരു വിലയിരുത്തലിലേക്ക് പോകുന്നത് ശരിയല്ല. ഇനി നടക്കാൻ പോകുന്ന, ഈ വർഷം തന്നെ നടക്കാൻ പോകുന്ന 6 പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പുകളൊക്കെയാണ് നാം വിലയിരുത്തേണ്ടത്. പിന്നെ ഒരു കാര്യം കൂടെ കാണേണ്ടത്, കോൺഗ്രസ് പാർട്ടി
തീർച്ചയായിട്ടും ഒരു സ്വയം വിമർശനത്തിനും ആത്മപരിശോധനയ്ക്കും തയ്യാറാകണം. അവർ അവിടുത്തെ പ്രചരണത്തിനൊന്നും കാര്യമായി മുൻ നേതാക്കന്മാരൊന്നും ത്രിപുരയിലൊന്നും പോയില്ല എന്ന ആക്ഷേപമുണ്ട്. അതിനെ അവർ പറയുന്ന ന്യായീകരണം റായ്പൂരിൽ നടന്നതായിട്ടുള്ള ആ പ്ലീനറി സമ്മേളനമായിരുന്നു, അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. തോൽവി തോൽവിയായിട്ട് തന്നെ അംഗീകരിക്കണം. അവിടെ എവിടെയാണ് പാളിച്ചകൾ ഉണ്ടായത് എന്നുള്ളത് വിലയിരുത്തണം. അതിനെ സ്വയം വിമർശനത്തിനും ആത്മവിമർശനത്തിനും ഒക്കെ തയ്യാറാകണം. സി പി എമ്മുമായി ഉണ്ടാക്കിയിരിക്കുന്ന ധാരണ ആത്യന്തികമായി നൽകുന്ന സന്ദേശം എന്താണ് എന്നുള്ളതും അവർ വിലയിരുത്തണം. കാരണം ഇന്ത്യ മഹാരാജ്യത്ത് ഏതായാലും ഈ ജാതിയും മതവും ഒക്കെ പറഞ്ഞുള്ള വിഭാഗീയത നിൽക്കുകയില്ല. അതിനെതിരായി നിൽക്കുന്ന ജനാധിപത്യ സ്വഭാവമുള്ള അല്ലെങ്കിൽ എല്ലാ മതങ്ങളെയും ഉൾക്കൊള്ളുന്ന ഒരു സംസ്കാരമുള്ളതായ ഒരു മുന്നണി പ്രതിപക്ഷം ആവശ്യമാണ് എന്നുള്ള ഒരു സന്ദേശം അവിടെ എവിടെയായി പരന്നിട്ടുണ്ട്. അത് ശക്തിപ്പെടുത്താനാണ് കോൺഗ്രസ് പാർട്ടിയും ഒരുപക്ഷെ സി പി എമ്മും ഒക്കെ ശ്രമിക്കേണ്ടത്. ആ തരത്തിലേക്കുള്ള ഒരു പോക്കായി വേണം ഈ തെരഞ്ഞെടുപ്പിനെ വിലയിരുത്താൻ. അല്ലാതെ സംഖ്യാപരമായി 60 അംഗങ്ങളുള്ള ഒരു ഒരു അസംബ്ലിയിൽ 31 കിട്ടി, അതൊരു വലിയ വിജയമാണല്ലേ, 32 കിട്ടി, ഞങ്ങൾ ഭരണത്തിലെത്തി എന്ന് പറയുന്നതൊക്കെ ഒരു അളവുകോലുകളായി സ്വീകരിക്കുന്നത് വടക്കു കിഴക്കൻ സംസ്ഥാനത്തിന്റെ രാഷ്ട്രീയം മാത്രം വെച്ച് നടത്തുന്നത് ഒരു ശരിയായിട്ടുള്ള വിലയിരുത്തലല്ല. അത് ഇനിയും വിലയിരുത്തേണ്ടതും അത് അപഗ്രഥിക്കേണ്ടതും അതുണ്ടാക്കിയിട്ടുള്ള പ്രതിഫലനങ്ങളാണ്, പ്രത്യാഘാതങ്ങളാണ് ഈ പുതിയ മുന്നണി സംവിധാനത്തിൽ സി പി എമ്മും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും തമ്മിലുള്ള മുന്നണി ബന്ധത്തെക്കുറിച്ച് വിലയിരുത്തണം. അതുപോലെ തന്നെ ക്ഷിപ്രമോത്ത ഉണ്ടാക്കിയിരിക്കുന്ന ചലനങ്ങൾ ഏതളവ് വരെ ഇനിയും വ്യാപിക്കും, അതെങ്ങനെ എത്തിപ്പിക്കും, അതിനെ സംബന്ധിച്ചൊക്കെ വളരെ വസ്തുനിഷ്ഠമായി ലഭിച്ച വോട്ടിന്റെ ശതമാനത്തിന്റെ അടിസ്ഥാനത്തിൽ വിലയിരുത്തണം. എങ്കിൽ മാത്രമേ ഇത് ശരിയായിട്ടുള്ള ഒരു രാഷ്ട്രീയ അപഗ്രഥനം നടക്കുകയുള്ളൂ എന്നാണ് എനിക്കിതിനെ സംബന്ധിച്ച് പറയാനുള്ളത്. എന്തായാലും ബി ജെ പി അധികാരത്തിൽ വന്നു, അത് സ്വാഭാവികം മാത്രമായിട്ടാണ് ഇതിനെ കാണുന്നത്. കാരണം അവർക്കൊക്കെ വളരെ ഒരു വികസനത്തിന് വേണ്ടിയൊക്കെ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചില ആവശ്യങ്ങൾക്ക് വേണ്ടിയൊക്കെ ധാരാളം കോടിക്കണക്കിന് രൂപ ഇപ്പോൾ അവിടെ വിമാനത്താവളം, റോഡുകളുടെ പുനരുദ്ധാരണം, ഇതൊക്കെ അവർ നടത്തി ഈ ഒരു ലക്ഷ്യത്തോടു കൂടിയാണ്. അതോടൊപ്പം നമ്മൾ കാണേണ്ടത് ഒരു ഭാഗത്തൂടെ വികസനം എന്ന് പറയുന്ന ബി ജെ പി എന്താണ് ഇപ്പൊ 2-3 ദിവസമായി ചെയ്യുന്നത്. 355 രൂപ പാചകവാതകത്തിന്റെ വ്യാവസായിക സിലിണ്ടറിന് വർദ്ധിപ്പിച്ചിരിക്കുന്നു, 50 രൂപ ഗാർഹികയുണ്ട്. അപ്പം ഒരു വശത്തൂടെ വികസനം ഉണ്ടെന്ന് പറയുകയും മറുവശത്തൂടെ ജനങ്ങളെ, പാവപ്പെട്ട ജനങ്ങളെ ഈ തരത്തിൽ ദുരിതത്തിലാക്കുകയും ചെയ്യുന്ന ഒരു സമീപനമൊക്കെ ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളിൽ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും. അതുകൊണ്ട് വികസനം അവിടെ ഏതെങ്കിലും 3 സംസ്ഥാനങ്ങൾ നടത്തിയതെല്ലാം വൻപിച്ച മുന്നേറ്റം ഉണ്ടാക്കി എന്ന് പറയുന്ന ആ സമവാക്യങ്ങളൊക്കെ തിരുത്തി കുറിക്കേണ്ടത് തന്നെയാണ് എന്നാണ് എനിക്കിവിടെ പറയാനായിട്ടുള്ളത്. അതെ, അതായത് സാർ ഇപ്പോൾ പറഞ്ഞതുപോലെ ത്രിപുരയിലും അതുപോലെ നാഗാലാൻഡിലും ബി ജെ പി 34-39, അത് ഒരു സംഖ്യ മാത്രമാണ് എന്നാണ് താങ്കൾ പറയുന്നത്. പക്ഷേ ഒരു കാര്യം കൂടി സൂചിപ്പിക്കട്ടെ, ഇപ്പോൾ കഴിഞ്ഞ ഏകദേശം ഒരു 10-25 വർഷത്തോളം ത്രിപുര ഭരിച്ച സി പി എം പാർട്ടി, അവർക്ക് തിരിച്ചു വരാനുള്ള ഒരു അവസരം കൂടിയാണ് ഇപ്പോൾ നഷ്ടപ്പെട്ടത്. തിരിച്ചു വരാൻ അവർ കോൺഗ്രസിനെ അടക്കം കൂട്ടുപിടിച്ചുകൊണ്ടാണ് ഇത്തവണ മത്സരമുഖത്ത് ഉണ്ടായിരുന്നത്. പക്ഷേ അതും പരാജയപ്പെടുന്ന ഒരു കാഴ്ചയാണ് ഉണ്ടായത്. ഒരു പക്ഷേ ഈ തിപ്രമോത്ത പാർട്ടി, അവർ പറയുകയുണ്ടായി ഞങ്ങൾ പറയുന്ന അല്ലെങ്കിൽ ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യങ്ങൾ അത് അംഗീകരിക്കുന്നവരാരാണോ അവരോടൊപ്പം നിന്നുകൊണ്ടുള്ള ഒരു കൂട്ടുകക്ഷി, അത്തരത്തിലേക്ക് നീങ്ങാനുള്ള ഒരു സാധ്യത കൂടി അവർ മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്നിരുന്നാൽ പോലും ഈ ഈ രണ്ട് കൂട്ടരുടെയും ആ ഒരു സംഖ്യ കൂട്ടുകയാണെങ്കിൽ പോലും ബി ജെ പിയുടെ അടുത്ത് പോലും എത്തില്ല എന്നുള്ള ഒരു വസ്തുത കൂടി മുന്നിലുണ്ട്. അല്ല, തിപ്രമോത്തയുടെ ആവശ്യം തന്നെ എത്ര സങ്കുചിതമാണ്. ഞാൻ അതിനെ കുറിച്ച് സൂചിപ്പിച്ചല്ലോ, തിപ്രമോത്ത ഒരു വെറും ഒരു പ്രാദേശികമായ ഒരു ഗോത്ര വിഭാഗത്തെ മാത്രം പ്രതികരിക്കുന്നതാണ്. അവരുടെ പ്രധാനപ്പെട്ട അവരുടെ ആവശ്യമെന്ന് പറയുന്നത് ത്രിപുര 2 തിരിക്കണമെന്നുള്ളതാണ്. അത് ഞാനൊന്ന് ചോദിക്കട്ടെ തിരിച്ച്, അങ്ങനെയുള്ള ഒരു വ്യവസ്ഥയുടെ അടിസ്ഥാനത്തിൽ ഏത് മുഖ്യധാര കക്ഷിയും അവരുമായി സഖ്യത്തിലേക്കാൻ കഴിയുന്നത്? ബി ജെ പിക്ക് സാധിക്കുമോ, കോൺഗ്രസിന് സാധിക്കുമോ, സി പി എമ്മിന് സാധിക്കുമോ? രണ്ടാമതായി നിങ്ങളൊരു കാണേണ്ട ഒരു കാര്യം, ഏത് രാഷ്ട്രീയ കക്ഷിയാണെങ്കിലും അവരുടെ നിലനിൽപ്പിന്റെ പ്രശ്നമുണ്ട്. ബംഗാളിൽ ദീർഘ വർഷങ്ങളായി, അനേക വർഷങ്ങളായി അധികാരത്തിലിരുന്ന സി പി എമ്മിന് അധികാരം നഷ്ടപ്പെട്ടല്ലോ. അപ്പോൾ അന്നും ഈ പറയുന്ന നിങ്ങളുടെ ഈ വാദം വളരെ പ്രസക്തമല്ലേ? അത് രാഷ്ട്രീയ കാലാവസ്ഥയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളെ നമ്മൾ ഉൾക്കൊള്ളാനായി ശ്രമിക്കണം. അങ്ങനെ വരുന്ന തിരിച്ചടികൾ വരുമ്പോൾ സ്വാഭാവികമായി പുതിയ കൂട്ടുകെട്ടുകളെ കുറിച്ച് ആലോചിക്കേണ്ടി വരും.
ഏത് രാഷ്ട്രീയ കക്ഷിക്കാണെങ്കിലും ശരി, ചെറുതാണെങ്കിലും വലുതാണെങ്കിലും ശരി, ഒരു നിലനിൽപ്പിന്റെ പ്രശ്നമാണ്. മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ദേശീയ കക്ഷി എന്നുള്ള സ്ഥാനം പോലും നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യത്തിലാണ് അവർ നിന്നിരുന്നത്. അപ്പോൾ അവിടെ എന്തെങ്കിലും പിടിവള്ളികൾ കിട്ടുമെങ്കിൽ അത് കോൺഗ്രസുമായിട്ടുള്ള സഖ്യത്തിലൂടെ കിട്ടുമെന്നുണ്ടെങ്കിൽ അതാകട്ടെ എന്ന് അവർ വിചാരിച്ചതിനെ അവരെ കുറ്റപ്പെടുത്താനായി സാധിക്കുകയില്ല. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് കോൺഗ്രസുമായിട്ടുള്ള ഐക്യം തന്നെ അതൊരു അത് നൽകുന്ന സൂചനകൾ എന്താണ്? അത് നേരത്തെ പറഞ്ഞതുപോലെ ജനാധിപത്യ കക്ഷികളുടെ ഈ പറയുന്ന മതവികാരങ്ങൾ ഉണർത്താത്തതായിട്ടുള്ള ഒരു രാഷ്ട്രീയ മുന്നണിയുടെ സാങ്കത്യം വർദ്ധിപ്പിക്കുന്നുണ്ടോ എന്നുള്ളതൊക്കെ ആലോചിക്കണം. അതൊക്കെ ഇലക്ഷൻ ശേഷം ആ മറുഭാഗത്ത് ഇപ്പോൾ പ്രതിപക്ഷത്ത് നിൽക്കുന്ന മുഖ്യധാര കക്ഷികളൊക്കെ സ്വയം വിമർശനത്തിന് തയ്യാറായി അതേക്കുറിച്ച് ആലോചിക്കുകയും വരാൻ പോകുന്നതായിട്ടുള്ള തെരഞ്ഞെടുപ്പുകളെ എങ്ങനെ സമീപിക്കണം എന്നുള്ളത് വളരെ ബൗദ്ധികമായ രീതിയിൽ അതിനെ വിലയിരുത്തുകയും ചെയ്തെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ. എന്തായാലും ഇതിനകത്ത് ബി ജെ പിയുടെ വിജയത്തെ നമ്മൾ ചെറുതായി കാണുന്നത് ശരിയല്ല, അത് നമ്മൾ അംഗീകരിക്കണം. അതോടൊപ്പം തന്നെ മറുഭാഗത്ത് വരുത്തേണ്ടതായിട്ടുള്ള മാറ്റങ്ങൾ, തിരുത്തലുകൾ എന്തൊക്കെ വേണമെന്നുള്ളത് മറുഭാഗത്ത് നിൽക്കുന്ന കക്ഷികൾ ആലോചിക്കണം. ഈ പിപ്ര മാത്രയുടെ ഡിമാൻഡ് അത് അംഗീകരിച്ചുകൊണ്ട് അവിടെ ഒരു ഒരു തരത്തിലുള്ള ഒരു രാഷ്ട്രീയ കൂട്ടുകെട്ടുണ്ടാക്കി താൽക്കാലികമായി നേട്ടങ്ങൾ ഉണ്ടാക്കി പോകാൻ ഒരു ദേശീയ കക്ഷിക്ക് ഒരു അല്ലെങ്കിൽ മുഖ്യധാര കക്ഷികൾക്ക് സാധിക്കുമെന്ന് തോന്നുന്നില്ല. അവിടെ എല്ലാം ഞാൻ ആദ്യം മുതൽ പറഞ്ഞു തുടങ്ങിയത് പ്രാദേശിക കക്ഷികളും ഗോത്ര വിഭാഗങ്ങളും ഒക്കെ ആയിട്ടുണ്ടാക്കുന്നതായി ചില സഖ്യങ്ങളൊക്കെയാണ് അവിടെ ഏത് കക്ഷിയെയും അധികാരത്തിൽ കൊണ്ടുവരുന്നത്. അല്ലാതെ ആക്ഷേപരമായിട്ടുള്ള ഒരു ഐക്യമോ അതിനെ സംബന്ധിച്ചുള്ള ഒരു ഉദാത്തമായ രാഷ്ട്രീയ ധാർമ്മികതയോ രാഷ്ട്രീയ മൂല്യബോധമോ ഒന്നും അവിടുത്തെ സഖ്യകക്ഷികളിൽ ഒരു കാലത്തും ഉണ്ടായിട്ടില്ല. അവിടുത്തെ പ്രാദേശിക കക്ഷികൾക്ക് അങ്ങനെയുള്ള ഒരു മൂല്യബോധം അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ ധാർമ്മികതയൊന്നും മുൻകാലങ്ങളിൽ ഉള്ളതായി തെളിയിക്കാത്ത നിരവധി സന്ദർഭങ്ങളുണ്ട്. സൗകര്യം പോലൊക്കെ ഭാഗം മാറുകയും കക്ഷി ചേരുകയും ഗ്രൂപ്പ് ഉണ്ടാക്കുകയും ഒക്കെ ചെയ്യുന്ന വെറും ഒരു ഗ്രാഫിക്സ് മാത്രം നോക്കി എനിക്കെന്ത് കിട്ടും അല്ലെങ്കിൽ ഞങ്ങൾക്ക് എന്ത് കിട്ടും എന്ന് പറയുന്നത് ഭരണത്തോട് ഒട്ടി നിന്നാൽ കിട്ടുന്ന ആനുകൂല്യങ്ങൾ പറ്റുക എന്നതല്ലാതെ ഒരു ദേശീയ കാഴ്ചപ്പാട് ഉണ്ട് എന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥി എന്ന രീതിയിൽ ഞാൻ അവിടുത്തെ രാഷ്ട്രീയം പഠിക്കുമ്പോൾ ആ തരത്തിലേ അതിനെ കാണാനായി സാധിക്കുകയുള്ളൂ. അത് ഇപ്പൊ ഇന്ത്യയിലെ ബാക്കിയുള്ള 10-25 സംസ്ഥാനങ്ങളിൽ അതിന്റെ പ്രതിഫലനം അത്ര വളരെ ഗൗരവമായിരിക്കുമെന്ന് കരുതുക. ഇപ്പോൾ വയ്യ, ഇനി നടക്കാൻ പോകുന്ന 6 സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പുകളൊക്കെ കഴിയുമ്പോൾ ഏകദേശം 2024നോടൊക്കെ നമ്മൾ കുറെ കൂടെ അടുക്കും. അപ്പോഴുണ്ടാകുന്നതായിട്ടുള്ള സാഹചര്യങ്ങളെ സംബന്ധിച്ച് സാവകാശത്തിൽ ഇതിന്റെ റിസൾട്ടിന്റെ അടിസ്ഥാനത്തിൽ വിശകലനം നടത്തിയെങ്കിൽ മാത്രമേ ബുദ്ധിപരമായ ഒരു 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 സിദ്ധാന്തത്തിലേക്ക് നമുക്ക് എത്താനായി സാധിക്കുകയുള്ളൂ. താങ്കൾ പറഞ്ഞത് വളരെ വ്യക്തമാണ്, പറഞ്ഞത് വളരെ കറക്റ്റായിട്ടുള്ള ഒരു കാര്യം കൂടിയാണ്. അതായത് ത്രിപുരയിൽ എവിടെയാണ് പാളിച്ച പറ്റിയത് എന്നുള്ളത് കോൺഗ്രസും അതുപോലെ തന്നെ CPM ഒന്ന് സ്വയം ഒന്ന് വിമർശിക്കുന്ന അല്ലെങ്കിൽ സ്വയം ഒന്ന് വിലയിരുത്തുന്നത് നല്ലതാണ്. കാരണം ഈ പറയുന്ന മുതിർന്ന നേതാക്കൾ ആരും തന്നെ ത്രിപുരയിലേക്ക് നോക്കിയിട്ടില്ല എന്നുള്ള ഒരു വസ്തുത കൂടിയുണ്ട്. പ്ലീനറി സമ്മേളനം ഉള്ളതുകൊണ്ടാണ് തങ്ങൾക്ക് വരാൻ സാധിക്കാത്തത് അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും പറഞ്ഞ് ഇതിൽ നിന്ന് തലയൂരാൻ നോക്കുന്നത് അത് അത്ര ശരിയായിട്ടുള്ള ഒരു കാര്യമല്ല. അപ്പോൾ ഒരു സ്വയം വിലയിരുത്തൽ ഈ ഒരു ഘട്ടത്തിൽ നടത്തേണ്ടത് അനിവാര്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ശ്രീ എ ജി ജോർജ്, മറ്റൊരു വിഷയത്തിലേക്ക് പോവുകയാണെങ്കിൽ, അതായത് ഇപ്പോൾ മേഘാലയ എടുക്കുകയാണെങ്കിൽ തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾക്ക് മുൻപാണ് NPP യുമായിട്ട് ഈ BJP ഉടക്കുന്നത് അല്ലെങ്കിൽ ഒരു വിള്ളൽ ആ രണ്ട് സഖ്യകക്ഷിയിൽ ഉണ്ടാകുന്നത് എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ നോക്കുമ്പോൾ BJPക്ക് വെറും 8 സീറ്റ് മാത്രമേ നേടാൻ കഴിഞ്ഞിട്ടുള്ളൂ. NPPയെ സംബന്ധിച്ചിടത്തോളം ഒരു കൂട്ടുകക്ഷിയിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ടോ? അതോ NPP അതൊരു പ്രാദേശിക പാർട്ടിയാണ്, അത് അത്തരത്തിൽ അവർ തനിച്ച് നിന്നുകൊണ്ട് ഒരു ഭരണം ഉണ്ടാക്കുമോ? എങ്ങനെയാണ് ആ ഒരു മേഘാലയയുടെ ആ ഒരു രാഷ്ട്രീയ പശ്ചാത്തലം, ഇനി എങ്ങനെയായിരിക്കും മേഘാലയയുടെ ആ ഒരു ഭാവി, അതെന്തായിരിക്കും? അതെ, നമുക്ക് ഒരു ഋജുവായി അതിനുത്തരം പറയാവുന്നേ ഉള്ളൂ. കാരണം അവിടെയും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പ്രാദേശിക കക്ഷികളുടെ താല്പര്യങ്ങൾ എപ്പോഴും അവിടെ നിർണായകമായ പങ്ക് അവിടുത്തെ രാഷ്ട്രീയത്തിൽ വഹിച്ചിട്ടുണ്ട്. ഇപ്പൊ BJPയുമായിട്ടുള്ള സൗന്ദര്യ പിണക്കമൊക്കെ ഒരു പക്ഷേ അത് പൊറുക്കാൻ തന്നെ തയ്യാറാവും. കാരണം കേന്ദ്രത്തിന് അധികാരത്തിൽ ഇരിക്കുന്ന കക്ഷിയാണ് BJP. അപ്പൊ BJPയുമായി ഒരു ഏറ്റുമുട്ടലിന് അവർ പോകാൻ തയ്യാറാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. BJPയുമായി ഏതെങ്കിലും തരത്തിൽ ഒരു സൗഹൃദം പുനഃസ്ഥാപിച്ച് അല്ലെങ്കിൽ അവർ തമ്മിലുള്ള സൗന്ദര്യ പിണക്കങ്ങളൊക്കെ അവസാനിപ്പിച്ച്
അവരിൽ നിന്ന് കിട്ടാവുന്ന ആനുകൂല്യങ്ങളൊക്കെ ഭരണകക്ഷി എന്ന രീതിയിൽ നേടിയെടുക്കാനായിരിക്കും ഈ പറയുന്ന മേഘാലയയിൽ അധികാരത്തിൽ വരാൻ പോകുന്ന പാർട്ടി ശ്രമിക്കുന്നത് എന്നാണ് എന്റെ ഒരു കണക്ക് കൂട്ടൽ. ബി ജെ പിയും അതിന് വഴങ്ങിക്കൊടുക്കും. കാരണം ബി ജെ പിക്ക് ശാശ്വതമായ ഒരു ശത്രുത ഇവരോടില്ല, ഇവർക്കും അവരോടുമില്ല. അതുകൊണ്ട് മുന്നോട്ട് പോകും. അതുകൊണ്ട് അതിന്റെ പ്രയോജനം നേടുക എന്നത് അവരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനമാണ്. ശരി, വളരെ വ്യക്തമാണ് ശ്രീ എ ജി ജോർജ്. താങ്കൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ ഈ ഒരു ഘട്ടത്തിൽ വളരെ വ്യക്തമാണ്.